നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എബ്രഹാം ലിങ്കൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണകൂടം എന്നാണ് ജനാധിപത്യം ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണോ ഡോക്ടർ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭാരതത്തിലേക്ക് ജനാധിപത്യം എന്ന സമ്പ്രദായം മുന്നോട്ട് വെക്കുന്നത് ജനാധിപത്യം മുന്നോട്ട് കണ്ടുവരാനുള്ള മാർഗം ആവശ്യമായത് സമത്വം സമാധാന സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്താൻ വേണ്ടിയാണ് ഇതിലൂടെ നമുക്ക് പല സ്വാതന്ത്ര്യങ്ങളും ലഭിക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ ആ ആവിഷ്കരണം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്ത് കടന്നുപോയ ബംഗ്ലാദേശിലെ പ്രശ്നവും മുമ്പ് കാലങ്ങളിൽ കടന്നുപോയ ജാസ്മിർ റെവല്യൂഷനും ദർശിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഈ പത്ത് വർഷമായിട്ട് നമ്മുടെ രാജ്യം മറിച്ചു കൊണ്ടിരിക്കുന്ന എൻ ഡി എ ബി ജെ പി സർക്കാർ നമുക്കറിയാം ഇത് ഒരു ഏകാധിപത്യ രാജ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നത്തെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയ കോർപ്പറേറ്റുകൾ ഇവർക്ക് പിന്നിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഭരിക്കുകയും ചെയ്യുന്നു

അവരെ ബുദ്ധിമുട്ടിച്ചു അവർ പ്രതിഷേധിച്ചെങ്കിലും സഹായ സ്വഭാവമായ വംശീയത ഇളക്കി വിട്ടുകൊണ്ട് അതിനെല്ലാം അടിച്ചമർത്തുകയായിരുന്നു അവർക്ക് വേണ്ടി പാർലമെന്റ് ശബ്ദിച്ചവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇതാണോ നമുക്ക് പൂർവികർ പൂർവീകർപ്പാക്കന്നെ ജനാധിപത്യം ജനാധിപത്യം എന്ന് ഒരു കുട്ടി ഗാന്ധിജിയോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി നീ ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ നിന്റെ കൂടെ കുറച്ച് കുട്ടികളുമുണ്ട് നീ അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും എന്നിട്ട് നീ ഒന്നാം സ്ഥാനം ഞാനാണ് കരസ്ഥമാക്കി നിന്റെ കൂടെ കുറച്ച് എന്നും കൂടി കൂടി നീ ചിന്തിക്കണം നമുക്ക് മനസ്സിലാക്കാൻ നാം മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം നമുക്കറിയാം നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഇന്ത്യയിൽ ഈ സർക്കാർ തന്നെ വീണ്ടും വീണ്ടും ജയിക്കാനുള്ള കാരണം നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള പലവർക്കും വിദ്യാഭ്യാസം ഇല്ലാതെ പോയി എന്നതാണ് ഉത്തരേന്ത്യയിലും മറ്റു ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർ അവിടെ ഒരിട്ടി വള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ആ പൂമുട്ടുകൾ വിരിയുന്നതിന് മുമ്പ് മരിച്ചു പോവുകയാണ് ഇതിനുള്ള ഏകമാർഗം നമ്മുടെ രാജ്യത്തിലുള്ളവർ എല്ലാവരും അത്യാവ്യാസം വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം മാത്രവുമല്ല നാം തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എം എൽ എമാർ എം പിമാർ വളരെ വളരെ അന്ധമുള്ളവരായിരിക്കണം താന്തോണികളായിരിക്കരുത് ഇങ്ങനെയെല്ലാം നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജനാധിപത്യം പണ്ടത്തെ ആ കൂടി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇതിനെല്ലാം കാരണമെന്തേ മുമ്പ് മാളങ്ങളിൽ മാളങ്ങളിലൊറിച്ചിരുന്ന ഹിന്ദുത്വ നാവുകൾ പുറത്തേക്ക് വിഷം ചീത്താൻ തുടങ്ങി എന്നത് തന്നെയാണ് ഇനി നാം നല്ല രൂപത്തിൽ ഇതിനുള്ള മുന്നേറ്റങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് ഇതിനുള്ള മാർഗങ്ങൾ ലയിച്ച് നല്ല രൂപത്തിലൂടെ നാം തിരഞ്ഞെടുക്കുക നല്ലവരായി തിരഞ്ഞെടുത്ത് അതിനുള്ള മറുപടി നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ നാം പെർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു നല്ല രൂപത്തിൽ നാം പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണ്ടത്തെ ജനാധിപത്യം വളരെ സൗന്ദര്യത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരാനാകും അതിന് നാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്